അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഇസ്ലാമിലെ ചേലാകർമ്മത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സുന്നത്ത് കല്യാണം എന്ന പേരിൽ പറയുന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു നിർബന്ധ കല്യാണമാണ്. ഖിതാൻ എന്ന് അറബി ഭാഷയിൽ പറയും. മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ചർമ്മത്തിന് മീതെ മറ്റൊരു ചർമ്മം ആവരണം ചെയ്തു നിൽക്കുന്നത് അത് അവൻ്റെ ലിംഗാഗ്രം മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ചർമ്മത്തെ നീക്കലാണ് ചേലാകർമ്മമെന്ന് പറയുന്നത്. വിശുദ്ധ ഇസ്ലാമിൽ ഇത് നിർബന്ധമാകാനുള്ള കാരണം, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിലെ 123 വചനത്തിൽ സർവശക്തനായ അള്ളാഹു പറയുന്നുണ്ട്, അനിത്തബിയ മില്ലത്ത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗം നീ പിൻപറ്റണം, ആ ചര്യയെ നീ പിൻപറ്റണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ചേലാകർമ്മം എന്നുള്ളത്. ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചേലാകർമ്മം നടന്നത് അദ്ദേഹത്തിൻ്റെ 80 വയസ്സിലാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ് പ്രസവിക്കപ്പെട്ടത് എന്നത് അത് വലിയൊരു അത്ഭുതമായിരുന്നു, വലിയൊരു മുഅ്ജിസത്തായിരുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകരെ പ്രസവിച്ചപ്പോൾ ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ് ആ കുട്ടി പ്രസവിക്കപ്പെട്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടത്. വലദത്തുഹു മഖ്തു നംവ മഖൂലം കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലും കണ്ണിൽ സുർമ്മയിടപ്പെട്ട രൂപത്തിലും പ്രവാചകർ പ്രസവിക്കപ്പെട്ടു എന്നുള്ളത് അത് സ്വഹീഹായ ഹദീസിൽ വന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഇത് നിർബന്ധമായി. പിന്നെ നമ്മൾ ഈ സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുന്നത്ത് എന്നുള്ള വാക്ക് അത് പല രൂപത്തിലും ഉപയോഗിക്കാറുണ്ട്. ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം, ചര്യ, അതുപോലെ തന്നെ മാർഗം എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം. എന്നാൽ പ്രമാണ സംബന്ധിയായി പറയുകയാണെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകരുടെ വാക്ക്, പ്രവാചകരുടെ പ്രവൃത്തി, പ്രവാചകരുടെ മൗനാനുവാദം, ഈ 3 കാര്യങ്ങൾ അടങ്ങിയതിനാണ് സുന്നത്ത് എന്ന് പറയുക. എന്നാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ സുന്നത്ത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്, എന്നാൽ അത് ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും, പ്രവർത്തിച്ചാൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും, അതിന് സുന്നത്ത് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നേരർത്ഥം ചര്യ മാർഗം എന്നാണെങ്കിലും പ്രമാണ സംബന്ധിയായി അത് പ്രവാചകരുടെ വാക്കിനും പ്രവൃത്തിക്കും മൗനാനുവാദത്തിനുമാ പറയാം. എന്നാൽ കർമ്മശാസ്ത്രത്തിൽ ചില കാര്യങ്ങൾ നിർബന്ധമാകും, എന്നാൽ ചില കാര്യങ്ങൾ ഐച്ഛികമായി ചെയ്യേണ്ടതുണ്ടാവും, നിർബന്ധമല്ല. ചെയ്താൽ പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. അങ്ങനെ സുന്നത്ത് പല രൂപത്തിലും വരും. ചേലാകർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. പിന്നെ അതിനെ സംബന്ധിച്ച് ഒരു സുന്നത്ത് കല്യാണം എന്ന രൂപത്തിൽ പറയാൻ കാരണം, ഇസ്ലാമിലെ സുപ്രധാനമായ ഒരു ചര്യ എന്ന രൂപത്തിലാണ് അവിടെ സുന്നത്ത് എന്ന് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് നിർബന്ധമാണ്. ഞാൻ നേരത്തെ നഹ്ല് സൂറത്തിൽ നിന്ന് ഉദ്ധരിച്ച ആയത്താണ് അതിൻ്റെ തെളിവ്. ഇസ്ലാമിൽ അത് നിർബന്ധമാകാനുള്ള കാരണം അതാണ്. അത് ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പോലും അത് അംഗീകരിക്കുന്നുണ്ട്. ഒരാൾക്ക് അത് നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയാകലോടുകൂടെയാണ്. കാരണം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക്
മതശാസനകൾ ബാധകമാകുന്നത് ആ സമയത്താണ്. അതുകൊണ്ട് അതോടുകൂടെ ആ സമയത്തോടുകൂടെ അവൻ്റെ മേൽ നിർബന്ധമാവും. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം, ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ, പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ പ്രസവിച്ചത് മുതൽ 7-ാം ദിവസം ചേലാകർമ്മം ചെയ്യലാണ് ഏറ്റവും നല്ലത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെ 2 ആൺകുട്ടികൾ ഹസൻ ഹുസൈൻ, ഈ 2 കുട്ടികളുടെയും ചേലാകർമ്മം അത് നടത്തിയത് ആ കുട്ടികളുടെ കുട്ടികളെ പ്രസവിച്ചതിൻ്റെ 7-ാം ദിവസമായിരുന്നു. ഇനി 7-ാം ദിവസം സാധിക്കാതെ വന്നാൽ പിന്നെ ഏറ്റവും നല്ലത് 40-ാം ദിവസമാണ്. അന്നും സാധിക്കാതെ വരികയാണെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് 7-ാമത്തെ വയസ്സിലാണ്. കാരണം നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ പ്രവാചകർ കൽപ്പിച്ചത്, ഒരു കുട്ടിയോട് കൽപ്പിക്കുന്നത്, കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കാൻ മാതാപിതാക്കളോട് കൽപ്പിക്കുന്നത് ആ കുട്ടിക്ക് 7 വയസ്സാവുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7-ാമത്തെ വയസ്സിലാണ് പിന്നെ ഏറ്റവും നല്ലത്. എന്നാൽ അതേസമയത്ത് ചില ആളുകൾക്ക് അസുഖം കാരണം അവരുടെ ശരീരം പറ്റ ശോഷിച്ചു പോയി ബലഹീനമായ അവസ്ഥയിൽ ആയതുകൊണ്ട് ചേലാകർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ജീവഹാനി സംഭവിക്കുമെന്ന് പ്രഗത്ഭരായ വിശ്വകരന്മാർ പറയുകയാണെങ്കിൽ അവർക്ക് ചേലാകർമ്മം ഇസ്ലാമിൽ നിർബന്ധമില്ല. ചേലാകർമ്മം ചെയ്യപ്പെടാതെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണാനന്തരം അവൻ്റെ ചേലാകർമ്മം നടത്തേണ്ട ആവശ്യവുമില്ല എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഈ ചേലാകർമ്മം എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇന്നിപ്പോൾ നിഷ്പക്ഷമായ കോണിലൂടെ നമ്മൾ വീക്ഷിക്കുമ്പോൾ തന്നെ ഇന്ന് വൈദ്യശാസ്ത്രം അംഗീകരിച്ചൊരു കാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ 1983 അതുപോലെ 2004 നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ അത് സംബന്ധമായിട്ട് വലിയ വാർത്തകളുണ്ടായിരുന്നു. മുസ്ലിങ്ങളല്ലാത്ത പ്രഗത്ഭരായ വിശ്വകരന്മാർ, ശരീരശാസ്ത്രം പഠിച്ച ആളുകൾ മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക് ഒരു പരിഹാരം ചേലാകർമ്മം ചെയ്യലാണെന്നും ലിംഗ ക്യാൻസർ വരുന്നതിനെ തടയാനുള്ള ഒരു വഴിയും യഥാർത്ഥത്തിൽ ചേലാകർമ്മമാണെന്നും പ്രഗത്ഭരായ ആളുകൾ വിധിയെഴുതിയത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്തയായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ പ്രവാചകരും സൃഷ്ടാവായ അള്ളാഹും ഒരു കാര്യം പഠിപ്പിച്ചാൽ പിന്നെ അതിന് ശാസ്ത്രത്തിൻ്റെ പിൻഫലമോ കയ്യപ്പോ ഒന്നും ആവശ്യമില്ല. എന്നാൽ പോലും മറ്റുള്ളവർ ഇത് അംഗീകരിക്കുന്നു എന്നതിന് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പം ഞാൻ അറിയുന്ന, നമുക്കറിയാവുന്ന മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകളെ വ്യക്തിപരമായിട്ടറിയുന്നവർ, അവർ അവരുടെ കുട്ടികൾക്ക് ചേലാക്രമം നടത്തിയത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. മാത്രമല്ല ചില രോഗങ്ങൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് തന്നെ, മൂത്രസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്കുണ്ട് എന്ന് ഡോക്ടർമാരോട് പറഞ്ഞാൽ അത് ആ സുന്നത്ത് ചെയ്താൽ അത് ശരിയാകും, റെഡിയാകും, ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ചേലാകർമ്മം. അത് പരസ്യമാക്കൽ സുന്നത്താണ്, പ്രതിഫലമുള്ള കാര്യമാണ്. പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം, ചേലാകർമ്മം ചെയ്യുന്നത്, ആ ചെയ്യുന്നതിനോടനുബന്ധമായി പ്രവാചകർ നേരത്തെ ആടിനെ അറുത്ത് ദാനം ചെയ്തത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ ചേലാകർമ്മം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പാർട്ടി, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അയൽപ്പക്കക്കാരെയും കുടുംബക്കാരെയും ഒക്കെ കഴിയുന്ന രൂപത്തിൽ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. പിന്നെ ഈ ചേലാകർമ്മം എന്ന് പറയുന്നത് അത് വളരെ ലളിതമായ ഒരു സംഗതിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ അതിനൊക്കെ പെരുപ്പിച്ച് പറയാറുണ്ട് അത് പീഡിപ്പിക്കലാണ്. ഒരിക്കലുമല്ല, സാധാരണഗതിയിൽ നമ്മൾ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട് എന്നതുപോലെ, ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ തീരെ പ്രശ്നമുള്ളൊരു കാര്യമല്ല, ഒരിക്കലുമല്ല. പിന്നെ ചില ആളുകളൊക്കെ അതിനെ പരിഹസിക്കുന്നത്, പ്രത്യേകിച്ച് യുക്തിവാദികളൊക്കെ അതിനെ എതിർക്കാറുണ്ട്. അതിൽ അത്ഭുതമല്ല, കാരണം യുക്തിവാദികൾ ഒന്നും അംഗീകരിക്കുന്നില്ലല്ലോ.
ഈ ഒരു കർമ്മത്തെ അവർ എതിർക്കുന്നതിൽ നമുക്ക് പ്രയാസമില്ലാത്ത എന്തുകൊണ്ടാണ്? അവർ എതിർക്കാത്തതായിട്ട് ഒന്നുമില്ല, ഏത് കർമ്മങ്ങളെയും അവർ എതിർക്കും. പിന്നെ ശരീരശാസ്ത്രം പഠിച്ച ഒരു പ്രഗത്ഭനായ ഒരു നിപുണനായ ഒരു ഡോക്ടറാണ് പറയുന്നത് ഈ ചേലാക്രമം കൊണ്ട് പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് എങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ഒരു ഡോക്ടറും പറയില്ല, ഇതിൽ വൈരുദ്ധ്യം വരില്ല. ഈ ശരീരത്തെ ഈ രൂപത്തിൽ സംവിധാനിച്ച സൃഷ്ടാവ് വച്ച ഒരു കാര്യം അത് ഒരിക്കലും ശരീരത്തിന് ഹാനികരമായി വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, അങ്ങനെയായിരുന്നെങ്കിൽ അതൊക്കെ എന്നോ ഇവിടെ പുറത്ത് വരേണ്ടതായിരുന്നു അത്തരം റിപ്പോർട്ടുകൾ. കാരണം നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ, ധാരാളം പ്രഗത്ഭരായ ആളുകൾ ശരീരത്തെ പറ്റി കൃത്യമായിട്ട് പഠിച്ചാൽ, കൃത്യമായിട്ട് പഠിക്കാൻ ആർക്കും കഴിയില്ല, എന്നാലും പഠിച്ച ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ അവരാരും യഥാർത്ഥത്തിൽ ഇതിനെ എതിർക്കുന്നില്ല. പിന്നെ ഒരു വിവരവുമില്ലാത്ത യുക്തിവാദികൾ മാത്രമാണ് എതിർക്കുന്നത്. അതിൽ നമുക്ക് അത്ഭുതമല്ല. എന്താ കാരണം എന്നറിയോ? ഈ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നേരത്തെ പഠിച്ചു വച്ച ചില അബദ്ധങ്ങളുണ്ട്, അതൊരിക്കലും ഒരു മറക്കൂല. എന്നാൽ പുതുതായിട്ട് ഒന്നും പഠിക്കാനും അവർ തയ്യാറല്ല. കാലത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് പലതും പഠിക്കാനുള്ള അവസരമുണ്ട്, അതൊന്നും പഠിക്കാൻ തയ്യാറല്ല. എന്നാൽ നേരത്തെ അവർ പഠിച്ചു വച്ച അബദ്ധങ്ങളുണ്ടല്ലോ, അത് ഒരിക്കലും ഒരു മറക്കൂല. അതുകൊണ്ട് ആ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൊരു പ്രയോഗമുണ്ട്, വളരിൽ ഖാനിൽ ജാഹിലീൻ, വിഡ്ഢികളിൽ നിന്ന് പിന്മാറിപ്പോവുക, അവരെ അവഗണിക്കുക. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് കരണീയം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.